സൂസനോട് ചോദിച്ചപ്പോ സൂസൻ പറഞ്ഞത് മനോജ് വെറും പാവാണെന്ന്. ആണോ? ചില കേസുകൾ അങ്ങനെ തന്നെയാ. ഓക്കെ, ആ സ്വഭാവം കൊണ്ട് മനോജിന് ഉണ്ടായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. ദോഷങ്ങളും മനോജിന്റെ ഫാമിലി ലൈഫിൽ ഉണ്ടായിരുന്ന ഗുണങ്ങളും ദോഷങ്ങളും. ഓക്കെ, 5 മിനിറ്റ് ഞാൻ തരാൻ പോവാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വൈഫിനെ സംബന്ധിച്ച് വൈഫ് ചില സമയത്തൊക്കെ ദേഷ്യം കൂടുന്നുണ്ട്. അപ്പൊ ഞാൻ പൊതുവെ ദേഷ്യം കാണിക്കാറില്ല, ഒറ്റ കൈക്ക് മാത്രം രക്ഷപ്പെടാൻ വേണ്ടി പല്ലു വാല് മുറിക്കുന്ന പോലെ ഇറക്കാറേ ഉള്ളൂ. പക്ഷെ അത് അത്ര ദേഷ്യപ്പെട്ട് ഞാൻ മുറിയേണ്ട മുറിവാണ് വേദനയാണ്. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് പല സമയത്ത് ഞങ്ങൾക്കിടയിൽ ഉള്ള തർക്കം വരുമ്പോൾ പാവമായതുകൊണ്ട് ഇപ്പം ഞാൻ കുറേ ഫിലോസഫി ഒക്കെ പഠിച്ച് അങ്ങനെ പോകുന്നതുകൊണ്ട് ശരിക്കും ഒരു ദൈവ വിശ്വാസം ഉള്ളിലുണ്ട്. അപ്പോൾ ദൈവകുറേ ക്ഷമ അല്പം കൂടിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്തു, പുള്ളിക്കാരി പറഞ്ഞ പറ വാക്കിനും മറുപടി കൊടുക്കാതെ നിശബ്ദമായിരുന്നു. പത്തി മടക്കുകയല്ല, എന്നാലും ഒരു സമാധാനം, ഒരു പിൻവാങ്ങൽ, സൈനിക പിന്മാറ്റം അടുത്തോണ്ട് നമ്മൾ കവറപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് വീട് സമാധാനമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പാവമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമുണ്ട്. ഒരുപക്ഷെ വില്ലൻ വേഷമായിട്ട് ചെന്നിരുന്നെങ്കിൽ ഇഷ്ടമുണ്ടാവും എന്നറിഞ്ഞുകൂടാ, എന്നാലും പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടം, അതൊരു ഗുണമായിട്ട് കാണുകയാണ്. പിന്നെ പാവമായതുകൊണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും പുള്ളിക്കാരി ചിലപ്പോൾ എന്നെ ചില കാര്യത്തിൽ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോഴും ഞാൻ പലപ്പോഴും ഈ പാവമായതുകൊണ്ട് സൈലൻസ് പാലിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം അതൊരു ചെറിയൊരു കോട്ടമാണ്. കാരണം ആണുങ്ങളാണല്ലോ വീട് അല്പം നയിക്കുന്നതിന് മുമ്പ് നിൽക്കേണ്ടത്, അല്പം നേരം മുമ്പ് നിൽക്കേണ്ടത്. പെൺകുട്ടികൾ അവർ നമ്മുടെ സപ്പോർട്ടിംഗ് ആണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്, അത് ഒരു പ്രശ്നമാണ്. പക്ഷേ അവിടെയും ഞാൻ പാവമായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ചർച്ചയ്ക്ക് പിന്നീട് വകവെക്കുകയും അങ്ങനെ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, പാവം എന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ നമ്മൾ പാവമാണെന്ന് അവരറിയിക്കരുത്. അല്പം സ്ട്രിക്റ്റ് ആണ് മസാകണം. അതേസമയം സ്നേഹം കൊടുക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് അവർ പല കാര്യങ്ങളും മറന്ന് ഒളിച്ചു വെക്കും. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കിടയിൽ ഞാൻ അല്പം പാവമാണ്, അവരെ ലവിങ് ആണ്, കെയർ ചെയ്യാറുണ്ട്, അത്യാവശ്യം വഴക്കും പറയാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എനിക്ക് കിട്ടുന്നത്. നാലാമത്തെ കാര്യം, ഫാമിലി ഫാദറും മാത്രമല്ല ഒരുമിച്ച് ചേർന്നിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിലെ ഫാദറാണെങ്കിൽ വളരെ ദേഷ്യമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യക്കുറവുണ്ട് പലപ്പോഴും. അപ്പോൾ ഫാദർ കേൾക്കുന്നുണ്ട്, സദ്യം ക്ഷമിക്കണം കേട്ടോ, ഇത് വീട്ടിൽ ഒന്ന് തല്ലല്ലേ. അപ്പം പപ്പയുടെ പറയാറുണ്ട്. അപ്പോൾ ഈ പപ്പ വളരെ ദേഷ്യം ഉള്ളതുകൊണ്ട് എനിക്കത് ഒരു കൗണ്ടറായിട്ട് പലതും പറയാൻ പറ്റുന്നത്, കാരണം സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഫാദറിന് ഒത്തിരി ഇഷ്ടം എന്നോടുണ്ടെന്ന് ഞാൻ കരുതിയാണ്. പിന്നെ ഫാദറിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാതെ നമ്മൾ പലപ്പോഴും ഒരു അത് അഗ്രി ചെയ്യാറുണ്ട്. അത് പലപ്പോഴും ജീവിതത്തിന് അനുഗ്രഹമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗുണം ഫാദറിൻ്റെ കാര്യത്തിൽ നിന്ന്. അപ്പം വീടിനകത്ത് മൊത്തം ഒരു നല്ല ഒരു അന്തരീക്ഷം കിട്ടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാവാനുള്ള ദോഷം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിപ്പോകും എനിക്കൊരു വിലയില്ല. വില്യന്മാർക്കാണെങ്കിൽ സിനിമയിൽ തന്നെ ഇപ്പം നമുക്ക് ഇലക്ഷനൊക്കെ ജയിക്കുകയാണെങ്കിൽ തന്നെ വില്യന്മാരെ നമ്മൾ ജയിപ്പിച്ചു വിടും. അപ്പോൾ പല സമയത്തും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊരു വീട്ടിലൊരു പരാജയമാണ്. ചിലപ്പോൾ സമയത്ത് ഇടിച്ചു കയറി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. പക്ഷേ അത്യാവശ്യ സമയത്ത് ഞാൻ നയതന്ത്രപരമായിട്ട് ഇടിച്ച് കയറി നിൽക്കാറുണ്ട്. അത് ഒരു ശാന്തപടങ്ങ് പോകുന്നത്. അപ്പോൾ അത് പലപ്പോഴും താന്നു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പക്ഷേ അപ്പുറത്തേക്ക് അതൊരു താന്നു കൊടുക്കുന്നൊരു കുറ്റമായിട്ട് കുറവായിട്ട് തോന്നുന്നു. പക്ഷേ അപ്പുറത്ത് ദൈവാനുഗ്രഹത്തിന് ദൈവം അതിനെ ഒരു വിജയമാക്കി മാറ്റാറുണ്ട്. പിന്നെയുള്ളത് ക്ഷമയെന്ന് അറിയപ്പെടുന്നത് ഒരുപക്ഷെ പെയിൻഫുള്ളാണ്. ഒരുപക്ഷെ ഒത്തിരി കാര്യങ്ങൾ തുറന്നു പറയാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ക്ഷമിക്കുന്നത് കൊണ്ട്. അപ്പോൾ പലതും ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാകും, സ്ട്രെയിൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് അല്പസമയം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവമെല്ലാം പീസ്ഫുള്ളാക്കി മാറ്റാറുണ്ട്. എല്ലാവരെയും കെയർ എനിക്ക് കിട്ടുന്നുണ്ട് പാവമായതുകൊണ്ട്. കാരണം ശത്രു ആണെങ്കിൽ അവൻ അത്ര വില്ലത്തരം കാണിച്ചതല്ല, അതുകൊണ്ട് അവൻ പോയി പണി നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സ്നേഹം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതുപോലെ പാവമായതുകൊണ്ട് എനിക്ക് സ്നേഹം ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല ഗുണങ്ങൾ ദൈവം തരുന്നു. ദൈവത്തിന് നന്ദി, നല്ല കുടുംബത്തിന് നന്ദി. സൂസൻ പാവാണോ? അതെ, സത്യം ഒത്തിരി പാവാ. അയ്യോ, സത്യം പാവ തന്നെയാണ്. പാവമായതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാല് നമുക്ക് എന്തും തുറന്നു പറയാം. പുള്ളി ഒത്തിരി ഒത്തിരി സപ്പോർട്ടീവാണ്. നമ്മ എന്നാ പറഞ്ഞാലും ക്ഷമിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണേലും വീട്ടിലെ കാര്യത്തിലാണേലും എനിക്ക് ദോഷമൊന്നും പുള്ളിയെ പറ്റി പറയാനില്ല. അത്രയധികം കെയറിങ്ങും ലവിങ്ങുമാണ്. ദോഷമെന്ന് പറഞ്ഞാൽ ഒത്തിരി പാവം ആയതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു വേണ്ടത്ര ഒരു ബഹുമാനം കിട്ടുന്നില്ലയോ എന്ന് തോന്നാറുണ്ട്. അതെ, പക്ഷേ അത് വലിയ വിഷമമാക്കി മാറ്റുന്നില്ല. കാരണം ഈ ഭൂമിയിലെ ബഹുമാനത്തിന് ഒരു അർത്ഥമില്ല, ഒരു പരിധി വരെയേ ഉള്ളൂ. ആ ബഹുമാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. പക്ഷേ ഐ വിൽ ഗെറ്റ് ഫ്രം ഹെവൻ, വിശ്വാസമാണ്. എന്തെങ്കിലും ജഡ്ജസിന്റെ അടുത്ത് പറയണോ?
പാവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ലേഡീസിന് പാവങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ വില്ലന്മാരെ താല്പര്യമെങ്കിൽ കൂടെ വരാം, ആ റോളും ഞാൻ എടുക്കാം. പാവം പാവം, ഒന്ന് മാർക്സ് കൊടുക്കൂട്ടോ. പ്രജീല, എനിക്ക് ചിരിച്ചിട്ടൊന്നും പറയാൻ വയ്യ, ഇങ്ങനെ ഒരു പാവം മനുഷ്യന്മാർ ലോകത്തുണ്ടാവോ? സമാധാനത്തിൽ ആഗ്രഹിച്ചു പോയി, അതുകൊണ്ടാണ് വെടി നിർത്തിന് തയ്യാറായപ്പോഴും. സാറിന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് ഇപ്പോഴും പേടിയാണ്, ഭയങ്കര പേടി, അടിക്കരുതെന്നാണ് ഇപ്പോഴും പറയുന്നത്. അയ്യോ, എന്നെ അടിക്കല്ലേ വീട്ടിൽ വരുമ്പോന്നാണ് പറയുന്നത്. ഒരു പത്ത് വയസ്സുകാരന്റെ അതേ ഒരു പേടിയും ഇതൊക്കെ ഇപ്പോഴും സാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പത്ത് വയസ്സ് കുറഞ്ഞിരിക്കാനായിട്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ആത്മാവുണ്ട് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് അപ്പൂപ്പനായി വല്ല വായിക്കും, കൊള്ളാവോ. പിന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഒരു തോന്നിയത് പറയാണ് കേട്ടോ, സാറിനൊരു പള്ളിയിലച്ഛനാവാനായിരുന്നു ഏറ്റവും യോഗ്യത. അത് കറക്റ്റാണ്. ബിഷപ്പാവാനായിട്ട് അവിടെ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചതായിരുന്നു, പിന്നെ ഞാൻ അടിച്ചു മാറ്റിയിരുന്നു. അപ്പൊ ഞാൻ ഗസ് ചെയ്തത് മോശമായില്ല എന്തായാലും. അല്ല, എനിക്കും തോന്നി, പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല, എന്തായാലും ഇത് ബിഷപ്പ് അല്ലല്ലോ. പ്രതിഷ്ഠിച്ചായിരുന്നു അങ്ങനെ ഒരു കൺവെൻഷനിൽ. അല്ല, അത് ദൈവനിയോഗമായിരിക്കും, ഒരുപക്ഷെ ബിഷപ്പിന് ഒരുപക്ഷെ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് അച്ഛനെ പറ്റുന്നില്ല, പക്ഷെ ഉള്ളിലൊരു അച്ഛനുണ്ട്, ഉള്ളിലൊരു ബിഷപ്പുണ്ട്, ഉള്ളിലൊരു മിഷണറി ഉണ്ട്, ബിഷപ്പായിരുന്നാലും ഞാൻ അടിച്ചു മാറ്റിയാണ്. പൊതുവേ ഞാൻ നല്ല ക്ലാസ് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ടാസ്കും നല്ലൊരു ക്ലാസ്സും കേട്ടൊരു പ്രതീതി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി മനോജ് ചേട്ടൻ്റെ സംസാരം, നന്നായിട്ട് തോന്നി. എനിക്ക് അങ്ങനെ മോശമായിട്ട് ഒന്നും തോന്നിയില്ല. ഇത്തിരി കൂടിയൊക്കെ ബോൾഡ് ആവാട്ടോ, കാരണം ആണല്ലേ. ഞാനും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും പറയാറുള്ള ഇച്ചിരൂടെ ബോൾഡ് ആവണം. മനസ്സാട്ടോ, മനസ്സ് ശുദ്ധമായതുകൊണ്ട്. അതെ, ബോൾഡ് പൊതുവെ ആണുങ്ങൾ ബോൾഡ് ആയില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് പലയിടത്തും നമ്മളുടെ റെസ്പെക്റ്റ് കുറഞ്ഞു പോവുകയും നമ്മൾ നമ്മളല്ലാതായി മാറും. പിന്നെ അത് നമ്മൾ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യേണ്ടി വരും. ഒരു വലിയ പങ്ക് വരെ ശരിയാണ്. പക്ഷേ എൻ്റെ ഒരു ഭയങ്കര വിശ്വാസം എന്ന് പറയുന്നത് എന്തൊക്കെ ഭൂമിയിൽ എന്തെല്ലാം പിന്നെയും വന്ന് വിശ്വാസം. അതെ അതെ, വിശ്വാസം എല്ലാമാണത്. അവിടെ കവർ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എന്നെ ഒത്തിരി വിഷമിപ്പിച്ചവർക്കൊക്കെ അതിൻ്റെ ഒരു, ഞാൻ പ്രാഗുന്നല്ല അവിടെ ശപിക്കുന്നല്ല, അവർ പക്ഷെ ആ ഒരു എനിക്കുണ്ടായ വിഷമത്തിൽ കടന്നു പോകണം. പാവം മനോജ് ചേട്ടാ, എന്താ പറയണ്ട, നന്നായിരുന്നു. കാരണം നെഗറ്റീവും പോസിറ്റീവ്സും ഇങ്ങനെ സെപ്പറേറ്റ് പറയാതെ നെഗറ്റീവ് ഒരു പോസിറ്റീവിനെ അത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞു. പിന്നെ എനിക്ക് മനോജൻ്റെയും സൂസൻ്റെയും സംസാരത്തിൽ നിന്നും തോന്നിയ ഒരു കാര്യം, മനോജ് ചേട്ടൻ നല്ലൊരു കേൾവിക്കാരനാണ്. അതായത് സൂസൻ പറഞ്ഞു പാവമായതുകൊണ്ട് ഇങ്ങനെ പിന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു, പിന്നെ ഉള്ളിൽ നിന്ന് സംസാരിച്ചു, ആളുടെ മനസ്സ് തുറന്ന് ആൾ സംസാരിച്ചു. പിന്നെ പിന്നെ ആളുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ട്, അത് ആൾ പറയുകയും ചെയ്തു. ഞാൻ പാവമായതുകൊണ്ട് എനിക്ക് ചില സമയങ്ങളിൽ പരിഗണന കിട്ടുന്നില്ല, അങ്ങനെയൊന്നും വിചാരിക്കണം. കാരണം ചില സമയത്ത് വില്ലന്മാരെക്കാളും മുൻഗണന പാവങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ അത് ചിലപ്പോൾ ദോഷമാവാറുണ്ട്, എന്നാൽ അത് ഗുണമാവാറുണ്ട്. നല്ലതായിരുന്നു, സമാധാന പ്രിയനാന്ന് മനസ്സിലായി. എന്നാലും ഇത്തിരിയും കൂടി ഒരു ബോൾഡായാലേ ശരിയാവുള്ളൂ. ക്ഷമാശീലർ ഭാഗ്യവന്മാർ, അവർ ദൈവത്തെ കാണും. തീർച്ചയായിട്ടും. ശാന്തശീലർ ഭാഗ്യവന്മാർ, അവർ ഭൂമിയുടെ അവകാശികൾ. അതേ ഉള്ളൂ. ഒരു എന്താ മനോജിന്റെ മനസ്സ് ഒരു പുസ്തകം പോലെ വായിക്കാൻ, ഇവിടെ ഇരുന്ന് വായിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. ഇത്ര ഒരു പാവം ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണാം. സൂസന്റെ ഭാഗ്യമാണ്. വളരെ നന്നായിട്ട്, നല്ലൊരു സബ്ജക്റ്റാണ് കിട്ടിയത്, ടാസ്ക് ആയിട്ട് നല്ല മറുപടിയും. നമ്മളുടെ ജുമി പറഞ്ഞ പോലെ നല്ലൊരു ക്ലാസ് കേട്ട പ്രതീതിയുണ്ട്. മനോജേട്ടൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും പാവമായതുകൊണ്ട്. ഇതിപ്പോ രണ്ടാളും അടിക്കുകയാണെങ്കിൽ അവിടെ പിന്നെ കൂട്ടടിയാവും അവിടെ.
എനിക്ക് മനോജേട്ടനെ ഇപ്പൊ വിളിക്കാൻ തോന്നുന്നത് പാവം പാവം രാജകുമാരൻ ആ വേഷവും എല്ലാം കൂടി. ശരിക്കും മനോജേട്ടനെ കാണുമ്പോ തന്നെ അറിയാം ഒരു പഞ്ചപാവമാണെന്ന്. അഞ്ച് പാവങ്ങൾ കുടിച്ചേർന്നു. അപ്പോ മനോജേട്ടൻ നല്ലപോലെ സൂസനെയും മക്കളെയും കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് നന്നായി മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അതിൽ നിന്ന്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു രജനി. ഒരു പഴഞ്ചൊല്ലുണ്ട്, അയ്യോ മനോജേട്ടൻ വന്ന് മിണ്ടാപ്പൂച്ചകൾ കല ഉടയ്ക്കും. കല ഉടയ്ക്കും, അങ്ങനെ കല ഉടച്ച ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതായത് സാധാരണ ഉദയംകൂടിയൊക്കെ ഇരിക്കുന്ന സ്വഭാവമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പ്രോഗ്രാം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു മാസം ഡിസൈഡ് ചെയ്തത് അത് ഞാൻ തന്നെയായിരുന്നു. തന്നെയാണ് സത്യം. അതെ അതെ. ഭയങ്കരനല്ലേ. അപ്പം സംഭവിച്ചാൽ ഈ മാസം ഒരു വലിയൊരു ഗ്രേസ് ആണ്. കാരണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10ാം വർഷ വാർഷികമാണ്, 10ാമത്തെ വാർഷികമാണ് ഈ വർഷം. അതിൽ തന്നെ നമ്മുടെ മഴവിൽ ചാനലിലെ മലബാർ ഗോൾഡ് വെറുതെ അല്ല ഭാര്യ, അങ്ങനെ വെറുതെ അല്ലാത്തൊരു ഭാര്യ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് ഒരു വലിയൊരു ഭാഗ്യം. അത് 10ാമത്തെ വർഷത്തിൻ്റെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കണക്കാക്കുവാണ്. വളരെ നന്ദിയുണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് വരാൻ പറ്റുന്ന സെലക്ഷൻ കിട്ടി. മോസ്റ്റ് വെൽക്കം നിത. ഭയങ്കര പാവമാണ്, ഭയങ്കര ദൈവവിശ്വാസിയാണ് അല്ലേ. എനിക്ക് തോന്നുന്നു മനോജിന്റെ ക്യാരക്ടർ ഇങ്ങനെ പാവമായിട്ടിരുന്ന് ചിരിച്ച് ചിരിച്ച് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കും അല്ലേ. അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. അതിന്റെ കോട്ടങ്ങളെ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും. അല്ല ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. നമ്മളൊരു കാര്യം ഒരാളോട് ദേഷ്യപ്പെട്ട് കാര്യം സാധിക്കുന്നതിലും എപ്പോഴും നല്ലത് അത് സ്വീറ്റായിട്ട് പറഞ്ഞ് അപ്പൊ കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ നടക്കാൻ, കുറച്ചുകൂടി സമാധാനമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകും. പറഞ്ഞ പോലെ തന്നെ മനോജ് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവാണ് കൂടുതലും പറഞ്ഞത്. എപ്പോഴും അത് പോസിറ്റീവ്സ് ആയിരിക്കും കൂടുതൽ ഈ പാവമായിട്ട് ഇങ്ങനെ ഇരിക്കണ കാരണം. പിന്നെ ഒരു കാര്യം ചോദിച്ചാട്ടെ കേട്ടോ, ഇത്രയും പാവമായിട്ടിരുന്ന് എങ്ങനെയാ പ്ലസ് ടുവിൽ പഠിപ്പിക്കാൻ പോണേ? പ്ലസ് ടു ചെല്ലുമ്പോ കളർ അങ്ങോട്ട് മാറും. പ്ലസ് ടുവിലെ കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു മാസം ഇവിടെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു 3 മാസത്തെ ലീവ് വേക്കൻസിയില്. അപ്പൊ അവിടുത്തെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സാറും ഒത്തിരി പാവമാണല്ലോ. ദേഷ്യം വരാറുണ്ടോ? പിന്നെ സൂസനെ ദേഷ്യം പോലും എന്തെങ്കിലും വെറുതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വരുന്നത് ആദ്യം എനിക്ക് ഒരു ലെവലേ തോന്നിട്ടില്ല. ഇത്രയും പാവമായിട്ടിരിക്കണ മനോജിന്റെ മുഖത്തേക്ക് എങ്ങനെയാ ദേഷ്യപ്പെടാൻ പറ്റണേ? ഉള്ള ദേഷ്യമൊക്കെ അങ്ങ് പോവാ, എല്ലാ ദേഷ്യങ്ങളും പോവാണ് മനോജിന്റെ ഈ ഇന്നസെന്റ് ആയിട്ടുള്ള ചിരി കാണുമ്പോ.